പി എസ് സി വിന്നേഴ്സ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ജില്ലകൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ ജില്ലയെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ആലപ്പുഴ ജില്ല രൂപീകൃതമായ വർഷം 1957 ഓഗസ്റ്റ് 17. ആലപ്പുഴ ജില്ല രൂപീകൃതമായത് 1957 ഓഗസ്റ്റ് 17. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയെ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കാണ് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയും ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ്. 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിലാദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനടയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത നിയമസാക്ഷര പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ചെറിയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ രൂപം കൊണ്ടത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ്. ആദ്യത്തെ ഇക്കോ കയർ വില്ലേജ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം സൗത്ത്. കേരളത്തിലാദ്യമായി കുടിവെള്ളത്തിന് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് കുട്ടനാടാണ്. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ശ്രീമൂലവാസം. പണ്ടുകാലത്ത് ബക്കറെ എന്നറിയപ്പെട്ടിരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള.
കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കര പിള്ള. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ്. വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ. കേരളത്തിലെ പക്ഷിഗ്രാമമാണ് നൂറനാട്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കരപ്പുറം എന്ന പേരിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ചേർത്തല. നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ താപനിലയമാണ് കായംകുളം താപനിലയം. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പുറക്കാട്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ആലപ്പുഴയിലെ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു രാജാ കേശവദാസ്. കുമാരനാശൻ റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലമാണ് കുമാരകോടി. പ്രാചീനകാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച ആലപ്പുഴ ജില്ലയിലെ പ്രദേശമാണ് തൈക്കൽ. നാഗാരാധനയ്ക്ക് പ്രശസ്തമായ ജില്ലയിലെ ക്ഷേത്രമാണ് മണ്ണാറശാല. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്നാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയായ ചെമ്മീനിൻ്റെ പശ്ചാത്തലം പുറക്കാട് കടപ്പുറമാണ്. വേമ്പനാട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്നത് പുന്നമടക്കായലെന്നാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാടാണ്. ലോകത്ത് തന്നെ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലവും കുട്ടനാടാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് 1945 അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചാണ്.
കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1945 അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിൽ വെച്ചാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ചൻകോവിലാറിൽ വെച്ചാണ്. കായംകുളം കായലിന് അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്നത് ചവറ പന്മനത്തോടാണ് കായംകുളം കായലിന് അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. കുഞ്ചൻ നമ്പ്യാരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയാണ് രാജപ്രമുഖൻ ട്രോഫി. ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയാണ് രാജപ്രമുഖൻ ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലിൽ ചേർന്നു. ഈ ഭാഗമാണ് അന്ധകാരനഴി. വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. ഈ ഭാഗമാണ് അന്ധകാരനഴി എന്നറിയപ്പെടുന്നത്. വേമ്പനാട് കായലിൻ്റെ പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലാണ്. ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ്. കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴാണ് മയൂര സന്ദേശം രചിക്കപ്പെട്ടത്. കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴാണ് മയൂര സന്ദേശം രചിച്ചത്. അതിനാലാണ് ഹരിപ്പാടിനെ മയൂര സന്ദേശത്തിൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസാണ്. പട്ടികവർഗ വിഭാഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. വേലകളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്തത് ആലപ്പുഴയിലാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതികളാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷമാണ് 1952. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. കേരളത്തിലെ വള്ളംകളി സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ഗ്രന്ഥശാലയാണ് അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല. പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കാണപ്പെടുന്നത് കായംകുളത്തെ കാർത്തികപ്പള്ളിയിലുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ദക്ഷിണ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ലയും ആലപ്പുഴയാണ്. ജില്ല ആലപ്പുഴ ജില്ല
കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏക വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് TD മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് TD മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലെ അരൂർ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ അഥവാ KPSCയുടെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് അഥവാ KPSCയുടെ ആസ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട്. അന്തർദേശീയ കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ആലപ്പുഴ ജില്ലയുടെ ഏക റിസർവ് വനമേഖലയാണ് വീയപുരം. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർകോട് എന്ന സ്ഥലത്താണ്.